ഇത് ചുണങ്ങം വേലയുടെ ഹരിത വിപ്ലവം. ഞാറ്റുവേലയ്ക്ക് വിത്തിറക്കി ഇപ്പോൾ തളിരും പൂവും ഒക്കെയായി നിൽക്കുന്ന ചുണങ്ങം വേലയുടെ വകയിലെ കൊച്ചുകൂട്ടുകാരുടെ കൃഷിക്കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഇതിൽ പാവലുണ്ട്, പടവലമുണ്ട്, വെണ്ട, പയർ, മുളക്, തക്കാളി, മുന്തിരി, പേര, വാഴ, ഇഞ്ചി, മത്തങ്ങ. ഇങ്ങനെ പുരയിടത്തിലും ടെറസിലും ഗ്രോ ബാഗിലും ഒക്കെയായി ഒരിഞ്ച് സ്ഥലം പോലും പാഴാക്കാതെ കുട്ടികൾ കൃഷി തുടങ്ങി. ലോക്ക്ഡൗണിന്റെ ആലസ്യവും ഓൺലൈൻ ക്ലാസ്സുകളുടെ വിരസതയും 100 മേനി വിളവെന്ന സ്വപ്നത്തിന് വഴിമാറി. മണ്ണിനെ അറിഞ്ഞ് പ്രകൃതിയെ സ്നേഹിച്ച് ഒരു തലമുറ. ഒരു ഉപജീവന മാർഗം എന്നതിലുപരി പരസ്പര സഹകരണത്തിലൂടെയും സാഹോദര്യത്തിലൂടെയും വളർന്നു വന്ന ഒരു സംസ്കാരമാണ് കൃഷി. ആദിമ മനുഷ്യർ സായത്തമാക്കിയ സംസ്കാരങ്ങളിൽ ഏറ്റവും ഉന്നതമായ സംസ്കാരമായി കൃഷി പരിഗണിക്കപ്പെടുന്നു. പ്രകൃതിയുമായുള്ള ഇണങ്ങിച്ചേരലിലൂടെ ലഭിക്കുന്ന അദ്വിതീയമായ നന്മകളുടെ ഉറവിടമാണത്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ദൈവം അരുളി ചെയ്തു, ഭൂമി എല്ലാത്തരം ഹരിതസസ്യങ്ങളും ധാന്യച്ചെടികളും വിത്തുകൾ കൊള്ളുന്ന ഫലങ്ങൾ കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളപ്പിക്കട്ടെ. അങ്ങനെ സംഭവിച്ചു. ഭൂമി എല്ലാത്തരം ഹരിതസസ്യങ്ങളും ധാന്യച്ചെടികളും വിത്തുള്ള ഫലങ്ങളോട് കൂടിയ വൃക്ഷങ്ങളും മുളപ്പിച്ചു. അവ നല്ലതെന്ന് ദൈവം കണ്ടു. അതെ, കൃഷി എന്നും നല്ലതാണ്. ഇവിടെ ഈ കുട്ടി കർഷകരുടെ കൃഷിയോടുള്ള ആഭിമുഖ്യത്തിന് നേരെ നമുക്ക് കണ്ണടക്കാനാകില്ല. കൃഷി പരിശീലന രീതികളും ജൈവവള നിർമ്മാണവും ജൈവ കീടനാശിനി പ്രയോഗവും ഒക്കെ ഇവർ സ്വായത്തമാക്കിയിരിക്കുന്നു. Thank you.
വിളയും എന്ന് പേര് നിർദ്ദേശിച്ച് ഇതൊരു മത്സരമാക്കി വിത്തുകൾ കുട്ടികളുടെ വീടുകളിൽ എത്തിച്ച് അവരെ കൃഷിയിലേക്കും പ്രകൃതിയിലേക്കും അതിജീവനത്തിന്റെ ഈ പുതിയ മാർഗത്തിലേക്കും കൈപിടിച്ച് നടത്തിയത് ചുണങ്ങംവേലി പള്ളി വികാരി ബഹുമാനപ്പെട്ട ഫാദർ ജോസ് തോട്ടക്കരയാണ്. ഒപ്പം എല്ലാ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണ പിന്തുണയുമായി സഹവികാരി ഫാദർ പോൾ പാറേക്കാട്ടിലും വിശ്വാസ പരിശീലന വിഭാഗവും കുടുംബ യൂണിറ്റുകളും. നമുക്ക് കാത്തിരിക്കാം ഇക്കുട്ടി കർഷകരുടെ 100 മേനി വിളവെടുപ്പിനായി.